ഐ ടി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം തമിഴ്നാട് പോലീസ് ഉറപ്പു നൽകിയെന്ന് സർക്കാർ നിയമസഭയിൽ ലോക്നാഥ് ബെഹ്റ തമിഴ്നാട് ഡി ജി കത്ത് നൽകിയെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ജി സുധാകരൻ സഭയെ അറിയിച്ചു അതിനിടെ ഫാത്തിമ ലത്തീഫിന്റെ ആത്മഹത്യ സി ബി ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സെൻട്രൽ സി ഐ ഡി സംഘം അന്വേഷിക്കും വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആക്ഷേപം വരുന്ന സാഹചര്യത്തിലാണ് സി ഐ ഡി സംഘം അന്വേഷിക്കുന്നത് വിശദാംശങ്ങൾ കൊല്ലത്തുന്നും സലിം മാലിക് പങ്കുവെക്കും സലിം ഇത്തരത്തിൽ എല്ലാവരുടെയും ഇടപെടലുകൾക്ക് ഫലമുണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തും എല്ലാ വിധത്തിലുള്ള ഉറപ്പും നൽകിയതായി ഡി ജി പി തന്നെ ലോക്നാഥ് ബെഹ്റ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെൻട്രൽ സംഘം ഒരു കേന്ദ്ര സംഘം ഇതിന് ഈ കേസ് അന്വേഷിക്കാനായി ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ വ്യക്തമാകുന്നു കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രജിൻ നട സംസ്ഥാന നടത്തിയ ഇടപെടലുകൾ ബലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത് നിലവിൽ തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഫാത്തിമ ലത്തീഫിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ഒരു സെൻട്രൽ സി ബി സംഘം അതായത് സി ബി ഐ രണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംഘത്തെ അന്വേഷിച്ചുകൊണ്ട് അന്വേഷണം ഏൽപ്പിക്കാനുള്ള തീരുമാനം തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതേസമയം കൂടുതൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടിയുടെ പിതാവ് അബ്ദുൽ ലത്തീഫ് ഇന്ന് ചെന്നൈയിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അദ്ദേഹം ചെന്നൈയിലെത്തും അദ്ദേഹവും ഏഴംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് ഡി ജി പി ഗവർണർ തുടങ്ങിയവരെ അബ്ദുൽ ലത്തീഫ് കാണും അതിനുശേഷമാവും വീട്ടുകാർ ഈ അന്വേഷണത്തിൽ തൃപ്തരാണോ എന്ന് അറിയി അറിയുക അതിനുശേഷമാവും കൂടുതൽ വിവരങ്ങൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുമോ അതോ ഈ അന്വേഷണത്തിൽ അവർ തൃപ്തരാണോ എന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഐ ഐ ടി വിദ്യാർത്ഥിനി ഫാത്തിമ മരണം അന്വേഷിക്കാൻ സെൻട്രൽ സി ഐ ഡി സംഘം വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതോടൊപ്പം തന്നെ മുഴുവൻ പിന്തുണയും തമിഴ്നാട് പോലീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന വാർത്തയും പുറത്തുവരുന്നു സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്